ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷഹനാസ് ടിപ്സ് ആൻഡ് വൈബ്സിലേക്ക് സ്വാഗതം ഞാനിന്ന് നല്ല ഒരു അടിപൊളി ഐസ് ക്യൂബിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് വളരെയധികം എഫക്റ്റീവായ ഒരു ഐസ് ക്യൂബാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഐസ് ക്യൂബ് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം അതിനായി ഇവിടെ ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ കുക്കുംബർ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വലുതാണെങ്കിൽ ഒരു കാഭാഗമോ അരഭാഗമോ മതിയാകും അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ നീര് ഒരു സ്പൂൺ തേൻ ഇത്രയും സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ഐസ് ക്യൂബ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പൊ നമുക്ക് ഒരു മിക്സിയുടെ ജാറെ എടുത്ത് അതിലേക്ക് തക്കാളി ഇടുക അപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ ഇത് മുഖത്ത് മാത്രമല്ല നമുക്ക് ശരീരത്തിനും തേക്കാവുന്നതാണ് അതുപോലെ തന്നെ ഐസ് ക്യൂബ് അല്ലെങ്കിൽ ഐസ് ക്യൂബ് വെച്ച് മസാജ് ചെയ്താൽ മുഖത്തിനൊക്കെ നല്ല ഫ്രഷ്നെസ് കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ മുഖം ടൈറ്റൻ അറിയാം അപ്പോൾ ഇത്രയും സാധനങ്ങൾ വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിരിക്കുന്ന ഇത്രയും സാധനങ്ങൾ നമ്മുടെ മുഖത്ത് ഇട്ട് നല്ലതുപോലെ മസാജ് ചെയ്താൽ അതിൻ്റേതായ നല്ലൊരു ഗുണം നമ്മുടെ മുഖത്തിനുണ്ടാകും അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിൽ തക്കാളി ഇട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഇതിൽ തക്കാളി എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്ന അതുപോലെ തന്നെ നമുക്ക് ചെറുപ്പം നിലനിർത്താനൊക്കെ സഹായിക്കുന്ന തക്കാളിയും വെള്ളരിക്കയും അതുപോലെ നാരങ്ങാനീര് നാരങ്ങാനീര് നീര് തനിച്ച് ആരും മുഖത്തിടരുത് ഇതുപോലെ ഏതെങ്കിലും പാക്കിന്റെ അപ്പമോ ഒക്കെ വേണം നാരങ്ങാനീര് ഉപയോഗിക്കാൻ നാരങ്ങാനീര് നീര് വളരെയധികം നല്ലതാണ് നമ്മളുടെ സ്കിന്നിന് പക്ഷേ തനിച്ച് ഇടുന്ന അത്ര നല്ലതല്ല അപ്പം നമുക്കിതിലേക്ക് കുക്കുംബറിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ കുക്കുംബർ അടിച്ചിട്ട് ഒന്ന് അരിച്ചെടുത്തതാണ് കാരണം കുക്കുംബർ എത്ര അടിച്ചാലും ഒരു ചെറിയൊരു ഇതുണ്ടാവും അതിൻ്റെ അകത്ത് അപ്പോൾ ഞാൻ അതിൻ്റെ ജ്യൂസ് ഒഴിച്ച് നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ തേൻ കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി വേണമെങ്കിൽ അടിച്ചിട്ട് ഇതുപോലെ അരിച്ചെടുക്കാം അപ്പോൾ അപ്പം തക്കാളിയൊക്കെ അരിച്ചെടുക്കുമ്പോൾ നെറ്റിൻ്റെ തുണി ഉണ്ടെങ്കിൽ നല്ലതുപോലെ അതിൻ്റെ ആ കുറുക്ക് ശരിക്കും കിട്ടും അപ്പം അങ്ങനെ തക്കാളി അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഐസ് ക്യൂബാകുമ്പോൾ നല്ല ജെല്ല് പോലെ ഇരിക്കും ഞാനിപ്പോൾ തക്കാളി അടിച്ച് അരിച്ചെടുത്തിട്ടില്ല കുക്കുമ്പോൾ അരിച്ചിട്ടുണ്ട് പിന്നെ നാരങ്ങാനീരും തേനും കൂടെ ഇട്ടിട്ട് ഇളക്കിയതാണ് ഇത് നമുക്കിതൊരു ഐസ് ക്യൂബ് ബോക്സിലേക്ക് മാറ്റാം ഇത് വളരെയധികം നല്ലതാണ് ഇത് ദിവസവും ഓരോന്നെടുത്ത് മുഖം മസാജ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ഒക്കെ മുഖത്ത് വെച്ചിട്ട് കഴുകിക്കളയാ മുഖത്ത് തന്നെയാണല്ലോ കയ്യിലും കാലിലും എവിടെ വേണേലും നമുക്ക് തേക്കാം അപ്പോൾ മുഖക്കുരൂനും അതുപോലെ സണ്ടാനൊക്കെ എതിരെ നല്ലതുപോലെ ഇത് ഫലപ്രദമാണ് അപ്പോൾ നമുക്ക് ഐസ് ക്യൂബിൻ്റെ പാത്രത്തിലേക്ക് ഇത് മാറ്റിയെടുക്കാം ഇതൊരു സൺസ്ക്രീൻ പോലെ പ്രവർത്തിക്കുന്നതാണ് ചില സ്കിൻ പ്രൊട്ടക്റ്റ് ചെയ്യും യൂബിയറൈസ് എന്നൊക്കെ സൺസ്ക് സൺസ്ക്രീൻ പോലെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒന്നാണിത് ഇതുകൊണ്ട് മസാജ് ചെയ്താൽ ചുളികളൊക്കെ മാറി സ്കിൻ നല്ല ടൈറ്റൻ ആയിരിക്കും ചെറുപ്പം നിലനിർത്തും നമുക്ക് ഐസ് ഐസ് ക്യൂബ് തന്നെ സാധാരണ ഐസ് ക്യൂബ് വെച്ചാൽ തന്നെ മുഖം ഒന്ന് മസാജ് ചെയ്താൽ നല്ലൊരു ഫ്രഷ്നെസ് കിട്ടുമല്ലോ അപ്പം ഇത്രയും നല്ല നല്ല സാധനങ്ങളൊക്കെ അടങ്ങിയായിരിക്കുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങൾ നമുക്ക് കിട്ടും അതുപോലെ തന്നെ തേൻ നമ്മുടെ സ്കിന്നെ സോഫ്റ്റ് ആക്കാനും തിളക്കുള്ളതാക്കാനൊക്കെ വളരെയധികം സഹായിക്കും അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എളുപ്പമാണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ കുറച്ചധികം ഉണ്ടാക്കി ഇതുപോലെ ഐസ് ക്യൂബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചീത്താവില്ല ദിവസവും എടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് മസാജ് ചെയ്തതിന് ശേഷം ആ നീര് ഇതിൽ വെള്ളമൊന്നും ചേർക്കണില്ലല്ലോ ആ നീര് ഒരു അഞ്ച് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ മുഖത്ത് വെച്ചിട്ട് വെറുതെ ഒന്ന് കഴുകിക്കളഞ്ഞാൽ ഞാൻ മതിയാകും സുഖമാണ് ഞാനിപ്പോൾ രണ്ട് മണിക്കൂർ എന്തേ വെച്ചുള്ളൂ പെട്ടെന്ന് ക്യൂബായി കിട്ടി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എഫക്റ്റീവ് ആയതാണ് നമ്മൾ തക്കാളീൻ്റെ ജ്യൂസ് തന്നെ വെറുതെ ഒന്ന് മുഖത്ത് വെച്ചാൽ നല്ലൊരു തിളക്കം ഉണ്ടാവല്ലോ മോത്തിന് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും താങ്ക് യു പുതിയൊരു വീഡിയോയുമായി വരുന്നതാണ്